بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الصادق الأمين. أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده، وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. فصلوات الله عليه وعلى آله وأصحابه الطيبين الطاهرين، وسلم تسليما مزيدا إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يقول المصنف الدكتور بكر عبد الله أبو زيد حفظه الله: خامسا، خفض الجناح ونبذ الخيلاء والكبرياء. تحل بآداب النفس من العفاف والحلم والصبر والتواضع للحق، وسكون الطائر من الوقار والرزانة، وخفض الجناح متحملا ذل التعلم لعزة العلم ذليلا للحق. متعلمنا طالب العلم ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ പറയുന്നിടത്ത് ആദ്യം പറഞ്ഞത് ഒന്ന് ഏതായിരുന്നു? അൽഇൽമു ഇബാദ. രണ്ടാമത്തേത് പറഞ്ഞത് കുൻ അലാ ജാദത്തി സലഫി സ്വാലിഹ്. അതിലിടക്ക് പറഞ്ഞത് അതിന്റെ സബ് ടൈറ്റിൽസ് ആണ്. മൂന്നാമത് പറഞ്ഞത് മുലാസമത്തു ഹഷിയത്തില്ലാഹി തബാറക വതആല. നാലാമത് പറഞ്ഞു ദവാമുൽ മുറാഖബ, മുറാഖബത്തുല്ലാഹ്. അഞ്ചാമത് പറയുന്നു ഖഫ്ളുൽ ജനാഹി വനബ്ദുൽ ഖുയലാഇ വൽ കിബ്രിയ. ജനാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർശ്വം എന്നാണ്. ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചിറക് ആയിരിക്കും, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാർശ്വഭാഗമായിരിക്കും. ഖഫ്ളു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ത്തി കൊടുക്കുക എന്നാണ്. നമ്മൾ നേരത്തെ മഹ്ഫൂലാത്ത് പഠിച്ചല്ലോ, ജറ് താഴ്ത്തു കൊടുക്കണത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ വഖ്ഫ്ളു ജനാഹ കലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്, നീ നിന്റെ പാർശ്വം താഴ്ത്തി കൊടുക്കണം. വഖ്ഫ്ളു ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മത്തി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കളുടെ കാര്യം പറയുന്നിടത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, പാർശ്വം താഴ്ത്തിക്കൊടുക്കുക. കാരുണ്യത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന താഴ്മയുടെ ചിറക്, താഴ്മയുടെ പാർശ്വം അവരുടെ മുന്നിൽ നീ താഴ്ത്തിക്കൊടുക്കണം. അവിടെ ഖഫ്ളുൽ ജനാഹ് എന്ന് പറഞ്ഞാൽ പാർശ്വം താഴ്ത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്മ കാണിക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. അതൊന്നുകൂടി വ്യക്തമാകാൻ വേണ്ടി പറഞ്ഞു വനബുദുൽ ഹുയല ഇവൾക്ക് പിരിയ. നബത എൻബുദു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കളയാന്നാണ്, അഥവാ ഉപേക്ഷിക്കുക. ഹുയല ഇവൾക്ക് പിരിയ, അഹങ്കാരവും അഹന്തയും. ഹുയല ഞാൻ വലിയവൻ എന്നുള്ള ഭാവത്തിനാണ് ഹുയല എന്ന് പറയുന്നത്. കിബിരിയ എന്ന് പറഞ്ഞ അഹങ്കാരം, അഹങ്കാരവും അതുപോലെ തന്നെ അഹന്തയും വലിച്ചെറിയുക, എന്നിട്ട് നിന്റെ പാർശ്വത്തെ നീ താഴ്ത്തുക അഥവാ നീ താഴ്മ കാണിക്കുകയും ചെയ്യുക. അതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. തഹല്ല ബി ആദാബിന്നഫ്സ്. തഹല്ല, തഹല്ലായ തഹല്ല, തഹല്ല എന്ന് പറഞ്ഞാൽ ടു അഡോൺ വിത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ആഭരണം അണിയാന്നാണ് ഹല്യത്ത് പറഞ്ഞറിയാം. അതിന്റെ തഹല്ലായ തഹല്ലന്റെ അമ്രാണ് തഹല്ല. യാ ത്വാലിബൽ ഇൽമി തഹല്ല അൻത തഹല്ല. നീ എന്ത് ചെയ്യണം? ഒരാഭരണമായി അണിയണം. എന്താണ് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക്
കല്യാണത്തിന് പോകുമ്പോ പല ആഭരണം പലരും കെട്ടാറുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വീകരണത്തിന് പോകുമ്പോ പല ആഭരണം ചിലർ അണിയാറുണ്ട്. എന്നാൽ ഒരു വിദ്യാർത്ഥി ഇൽമിന് വേണ്ടി പോകുമ്പോൾ അയാൾ അണിയേണ്ട ആഭരണം എന്താണ്? അയാളുടെ ആഭരണം ആദാബ് നഫ്സ്. അദബ് ആദാബ് എന്ന് പറഞ്ഞാൽ അദബുകൾ, നമുക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കണ അദബ്. അന്നഫ്സ്, ആന്തരികമായ മനസ്സിന്റെ പുറമുള്ള കുറേ പിന്നെ ലക്ഷണങ്ങളും പുറമുള്ള കുറേ അടയാളങ്ങളും വേറെന്തൊരു വിദ്യാർത്ഥിക്ക് അതിന്റെ പുറമെ നഫ്സിലുള്ള മനസ്സിലുള്ള ആന്തരികമായ കുറെ ആദാബുകൾ മര്യാദകൾ നീ സ്വീകരിക്കണം. ഏതാണ് ആദാബ് നഫ്സ് കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, മിനൽ അസാഫ്, നിന്റെ ആഭരണം, നിന്റെ ആന്തരിക ലോകത്ത്, നിന്റെ മനോലോകത്ത് നീ അണിഞ്ഞിരിക്കേണ്ട, ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നീ അണിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ആഭരണം അൽ അഫാഫ്. അഫാഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി. അഫാഫ് വിശുദ്ധി. അത് സാധാരണ സ്ത്രീകളിലേക്ക് ചേർത്ത് പറയും ഇഫത്ത്, അഫാഫ്, ചാരിത്ര ശുദ്ധി. അവരെ അപ്പൊ അത് സ്ത്രീകളിലേക്ക് അങ്ങനെ ചേർക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ചാരിത്ര്യം എന്നർത്ഥം വരും. അതില്ലാത്തതിലേക്ക് വരുമ്പോ അഫാഫ്. അഫാഫ് ചിലപ്പോ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റേത് വേറൊരാളുടേത് 5 പൈസ തൊടാത്ത സ്വഭാവം, അതിന് അഫാഫ് എന്ന് പറയും. അതേമാതിരി തന്നെ പെരുമാറ്റത്തിലുള്ള അഫാഫ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഒട്ടും വേദനിപ്പിക്കാത്ത വളരെ കൃത്യമായ ആ വിശുദ്ധി, പെരുമാറ്റത്തിനും സമീപനത്തിനും കൈക്കൊള്ളുന്നത് അഫാഫ് എന്നാണ്. ഒരാളുടെ നാവ് എഫത്തിന്റെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായ വാക്ക്, സാധാരണ മോശപ്പെട്ട സംസാരങ്ങൾ, വാക്കുകൾ ഉച്ചരിക്കാത്ത നാവിന്റെ അഫാഫ് ഉണ്ട് എന്ന് പറയും. ഇതാണ് അഫാഫ്, വിശുദ്ധി എന്ന് സാമാന്യമായി പറയാം. രണ്ടാമത്, ഇവന്റെ ആന്തരിക ലോകത്ത്, ഒരു വിദ്യാർത്ഥി അവന്റെ മനോലോകത്ത് അവൻ അണിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ ആഭരണം അൽ ഹിൽം. ഹിൽം എന്ന് പറഞ്ഞാൽ തന്റേടം. തന്റേടം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് തന്റേടം എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടം ഒഴിവാകണേനാണ്. മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? പിടിച്ചു വെക്കുക, തടഞ്ഞു വെക്കുക. എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് എടുത്തുചാടുക എന്നുള്ളത് മനുഷ്യന്റെ ചപലതയിൽ, അവന്റെ പ്രകൃതിയിലുള്ള ദൌർബല്യങ്ങളിൽ പെട്ടതാണ്. ആ പ്രകൃതിയിലുള്ള ദൌർബല്യത്തെ അവൻ ഹബസ് ചെയ്ത് തടഞ്ഞു വെക്കുന്ന ആ വികാരം, അല്ലെങ്കിൽ ആ തടഞ്ഞു വെക്കാനുള്ള ആ അറിവ്, ആ തന്റേടം, അതാണ് ഹിൽമ്. ഹലീമുണ്ടാണ് അസ്വബർ. പിന്നെ മൂന്നാമത്തെ ആഭരണം അസ്വബർ. സ്വബർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അതിന്റെ നിർവചനം പല സ്ഥലത്ത് നിങ്ങൾ കേട്ടതാണ്. സ്വബർ എന്ന് പറഞ്ഞാൽ ഹബ്സ് ഉന്നഫ്. അത് രണ്ട് രൂപത്തിലാണ് സ്വബർ ഉണ്ടാകുക. ഒന്ന്, ഹബ്സ് ഉന്നഫ്സി ആൻ മഹാരിമില്ല, ഹബ്സ് ഉന്നഫ്സി ആൻ അത്താഅത്തില്ല. ഈ രണ്ടെന്നാണ് സ്വബർ. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയ കാര്യങ്ങൾ ഉണ്ടാകും, ആ കാര്യങ്ങളിലേക്ക് പോകാൻ മനസ്സ് വെമ്പൽ കൊള്ളും. മദ്യം ഒന്ന് കുടിച്ചലാന്ന് ചിലപ്പോ പറയും, പെണ്ണ് ഒന്ന് സമീപിച്ചലാം എന്ന് ചിലപ്പോ പറയും, അല്ലെങ്കിൽ അന്യന്റെ സ്വത്ത് അതൊന്ന് വല്ല തട്ടിയെടുക്കലാം എന്ന് തോന്നും, അല്ലെങ്കിൽ വേറൊരുത്തനെ ഒന്ന് പരിഹസിച്ചലാം എന്ന് തോന്നും. ഇങ്ങനെ മഹാരിമുകളിലേക്ക് മനസ്സ് പോകാൻ വെമ്പൽ കൊള്ളുമ്പോൾ ആ മനസ്സിനെ തടഞ്ഞു വെക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല വരച്ച വരന്റെ പുറത്ത് തടഞ്ഞു വെക്കുക. രണ്ടാമത്തേത്, ഹബ്സു നഫ്സ് ആല അത്താഅത്തില്ല. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കണമെങ്കിൽ നിസ്കരിക്കുക. 5 നേരം ജമാഅത്ത് പോയി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിന് അത്ര മനസ്സത് ഇഷ്ടപ്പെടില്ല. അപ്പൊ മനസ്സിനെ ആ ത്വാഅത്തിന്മേൽ പിടിച്ചു നിർത്തണം, അതിന്മേൽ തടഞ്ഞു വെക്കുക. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം, മനസ്സ് സമ്മതിക്കൂല, കിടക്കണം എന്നായിരിക്കും പറയാം. അപ്പൊ ആ ത്വാഅത്തിന്മേൽ മനസ്സിനെ തഹബ്സ് ചെയ്ത് വെക്കണം. ഇതാണ് അസ്വബർ. നേരത്തെ നമ്മൾ പറഞ്ഞു പോയത് അങ്ങനെ ഓർമ്മയിലുണ്ടാവും, വാസത്തിയെ വായിക്കുമ്പോ അതിന്റെ ഷെറഹില് സ്വബർ വന്നിടത്ത് പറഞ്ഞിട്ട്, ഹബ്സു നഫ്സി അൻ മഹാരിമില്ല വഹബ്സു നഫ്സി അലാ ഫഅത്തി. ഇത് രണ്ട്. പിന്നെ വത്തവാളു ലിൽ ഹഖ്, വത്തവാളു ലിൽ ഹഖ്, സത്യത്തിന്റെ മുന്നിൽ താഴ്മ കാണിക്കുക, സത്യത്തിന് കീഴൊതുങ്ങി കൊടുക്കുക. തവാളു എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങ. അത്തവാളു ലിൽ ഹഖ്. ചിലപ്പോ സത്യം എന്ന് പറഞ്ഞാൽ അത് ആദ്യം എന്റെ തൊള്ളിയിൽ കൂടെ അല്ലല്ലോ വന്നത് എന്നതിനാൽ അതിൽ നിന്ന് വല്ല രക്ഷപ്പെടാൻ ചിലർ ശ്രമിക്കും. ആ സത്യം എന്റെ ഷെയ്ഖ് അല്ലല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അതിൽ നിന്ന് വല്ല ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കും. ആ സത്യം എന്റെ സംഘടനയിൽ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് പാലിക്കേണ്ടതില്ലല്ലോ. ആ സത്യം ഞാൻ പാലിച്ചാൽ എനിക്ക് വ്യക്തിപരമായി, എന്റെ കുടുംബത്തിന് കുടുംബപരമായി, അല്ലെങ്കിൽ എന്റെ പാർട്ടിക്ക് പാർട്ടി സംബന്ധമായി പ്രയാസങ്ങൾ ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് വല്ല നമുക്ക് കണ്ണിൻപ ഇഗ്നോർ ചെയ്യേ, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യേ. ഇതൊക്കെ എന്താണ്? സത്യത്തിന് കീഴ്പ്പെടാനുള്ള മനസ്സില്ലായ്മയാണ്. മറിച്ച് സത്യം, ഐനമാ തജിദുഹു വഅൻത തഖ്ളഉ ലിസൗലത്തിൽ ഹഖ്,
ആരുടെ അടുക്കൽ നിന്ന് സത്യം നീ കേട്ടാലും കണ്ടാലും ആ സത്യത്തിന്റെ സൗലത്തിന് നീ കീഴ്പ്പെട്ടുകൊള്ളണം. അതാണ് അത്തവാദുൽ ഹഖ്. വസുകൂറു ത്വായിർ, ത്വായിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കുക എന്നാണ് വാക്കിന്റെ ത്വായിർ. അതുകൊണ്ട് പക്ഷിക്ക് പറയും ത്വായിർ, പറക്കുന്നത്. ഒരാളിന് പറക്കുക, ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ട് ഒരു പറക്കൽ, എന്തിനും തൈപ്പറക്കുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യന്. ആ തൈപ്പറക്കൽ നിർത്തിയിട്ട് സുക്കൂൻ, ശാന്തത ഉണ്ടാകുക, വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ആ വാക്ക് ഇത് ഇയാളുടെ ഇത് തന്നെ കൃത്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രത്യേക ശൈലിന്റെ ഉടമയാണ് നമ്മളെ മുല്ലിഫ്രഹ്. ഉദ്ദേശം പറഞ്ഞത് ആളുകളിൽ ഉണ്ടാകും എന്ത്, ഒരടക്കും ഒതുക്കും ഇല്ലാത്ത സ്വഭാവം, ആ പൊളപ്പ്. സുക്കൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ശാന്തമാകുക എന്നുള്ളത്. പൊളപ്പ് നിയന്ത്രിച്ച് ശാന്തത കൈക്കൊള്ളുക. നടത്തന്നെ കാണും ഇപ്പൊ ഒരു നമ്മളൊരു 10-20 വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ്സിൽ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ചിലരാ പൊളക്ക് വേറെ തന്നെ കാണും, പൊളച്ചുകൊണ്ടിരിക്കും. എന്നാ മറ്റേ ചിലർ നല്ല വളരെ പൊളയിച്ചായിരിക്കും, വളരെ ശാന്തമായിരിക്കും, അവരതിനെ നിയന്ത്രിച്ചെടുക്കും. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്തായിരിക്കണം, ബിസിഫത്തി അന്നഹു ത്വാലിബു ഇൽമ് വത്വാലിബു ഹഖ് യംബഗി അൻ യകൂന ഇൻദഹു സുകൂനു ത്വായിർ. അവന്റെ ആ പൊളപ്പ് അത് നിയന്ത്രിച്ച് അതിൽ വളരെ ശാന്തത സമാധാനമുള്ള ഒരുത്തരായിരിക്കണം. സുക്കൂന്ന് മാത്രം പ്രയോഗിച്ചാൽ ആശയം കിട്ടും, പക്ഷെ സുക്കൂന് ത്വായിർ എന്ന് പറയുമ്പോ ആ ഈ എന്തിൽ നിന്നുള്ള സുക്കൂനാണ് എന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആയി കിട്ടും. ആ പൊളപ്പിൽ നിന്നുള്ള പൊളപ്പ് ഒഴിവാക്കിയിട്ടുള്ള സുക്കൂനാണെന്നുള്ളത് കിട്ടും, കാര്യം കുറച്ചും ക്ലിയർ ആകാൻ. ആ സുക്കൂന് ത്വായിർ ഉണ്ടായാൽ മിനൽ വഖാർ, അതെങ്ങനെ ഉണ്ടാകുന്നത്, അത് വഖാറിലൂടെയാണ് കൈവരുന്നത്. വഖാർ ഗാംഭീര്യം, ഗാംഭീര്യം എന്താണ്, എപ്പോഴാണ് ഒരാള് ഓരോ കണ്ടാൽ തന്നെ ആളൊരു വക്കാറുള്ള ആളാന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പൊളച്ചു കളിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് വക്കാറുണ്ടാവും, കുട്ടികളി കോമാളിത്തം വിട്ടിട്ടില്ല എന്ന് നമ്മൾ പറയും. പിന്നെ റസാന, അതുപോലെ തന്നെ അയാൾക്കൊരു ദൃഢത, റസാനത്ത്, റസാനത്ത് എന്ന് പറഞ്ഞാൽ ദൃഢത എന്ന് പറയാം, ഉറപ്പ്, കരുത്ത്, ശക്തി, ആ ദൃഢത, ദാർഢ്യം. ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന ആളല്ല, വെറുതെ പാറി പറക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഇങ്ങനെ പൊളച്ചു കളിക്കുന്ന കോമാളിത്തരം കളിക്കുന്ന ആളല്ല, മൂപ്പരെന്ന് പറഞ്ഞാൽ നല്ല ദാർഢ്യമുള്ള ഉള്ളില് നല്ല ഉൾക്കരുത്തുള്ള ആള്. ആ ഉൾക്കരുത്തിന്, ആ ദാർഢ്യത്തിനാണ് റസാനത്ത് എന്ന് പറയുന്നത്. അഹ്ലാമുന തസ്നുൽ ജിബാല റസാനതൻ വതഖാലുനാ ജിന്ന ഇദാ മാനതിഹ. ഇയാൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ അറബിയിലെ നല്ല ക്ലാസിക് പദങ്ങളായിരിക്കും, ഭയങ്കര മുല്ലക്കിൽപ്പെട്ട വരിയാപ്പം പറഞ്ഞു, റസാനത്ത് മുല്ലക്കിൽ വന്ന വാക്ക്. അഹ്ലാമുന തസ്നുൽ ജിബാല റസാനത് വതഖാലുനാ ജിന്ന ഇദാ മാനതിഹ. അപ്പോ വഖഫ്ദുൽ ജനാഹ്, അതുപോലെ തന്നെ ഹഫ്ദുൽ ജനാഹ്, പാർശ്വം താഴ്ത്തി കൊടുക്കുക അഥവാ താഴ്മ കാണിക്കുക. അല്ല അതിന് ആ ഹഫ്ദുൽ ജനാഹ് ഇതിന് ടൈറ്റിൽ തിരുമെടുത്തിട്ടാണ് കൊടുത്തത്. പിന്നെ മുതഹമ്മിലൻ, ഒരു ത്വാലിബുൽ ഇൽമ് സഹിക്കുന്നവനാകണം, വഹിക്കുന്നവനാകണം. എന്താണ് അയാൾ സഹിക്കാൻ തയ്യാറാകേണ്ടത്? ദുല്ല്, ഒരു പതിത്വം. എന്തിന്റെ പതിത്വമാണ് സഹിക്കേണ്ടത്? അത്തഅല്ലും, ഒരാളുടെ മുന്നിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞതിന് ഒരു ചെറിയ പതിത്വമുണ്ട് അല്ലെ. ഇപ്പൊ ചില ആളുകൾക്ക് ഞാനിപ്പോ ഒരു ഡിഗ്രി വരെ അല്ലെങ്കിൽ പി ജി വരെ പഠിച്ചു, ഇനി എനിക്ക് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിക്കാൻ കഴിയൂല, ഇനി ഒരാളെ മുന്നിൽ പോയി ഇരിക്കാൻ കഴിയൂല. അപ്പോ ഒരു അധ്യാപകന്റെ മുന്നിൽ, അത് നമ്മളെ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എത്രയോ ഫ്രീഡം ഉള്ളതും എത്രയോ അതപ് കുറഞ്ഞതുമായ ഒരു ഏർപ്പാടാണ്. അതിൽ തന്നെ ഇനി ഒരാളെ മുന്നിൽ പോയിട്ട് ഇരിക്കാൻ കഴിയൂല. നേരെ മറിച്ചൊരു വിദ്യാർത്ഥി ത്വാലിബുൽ ഇൽമി ശരീഅ യംബഗി അൻ യകൂന മുതഹമ്മിലൻ, ശരിക്ക് സഹിക്കുന്നവനാകണം, വഹിക്കുന്നവനാകണം. എന്തിനെ? ദുൽ, ഈ പതിത്വത്തെ. എന്ത് പതിത്വം? അത്തഹല്ലും, മുകളിലിരിക്കുന്ന ഒരാളോട് താഴെ ഇരുന്നു കൊണ്ട് വാങ്ങുന്ന ആ പതിത്വം സഹിക്കാൻ തയ്യാറാകണം. അവൻ യഥാർത്ഥത്തിൽ ആ പതിത്വം ആരുടെ മുന്നിലാണ് അവന്റെ പതിത്വം? ലിഇസ്സത്തിൽ ഇൽം, ആ വ്യക്തിക്കല്ല, ആ വ്യക്തി അവന് പകർന്നു കൊടുക്കുന്ന ഇൽമിന്റെ പ്രതാപത്തിന് മുന്നിൽ അയാൾ ഒരു പതിത്വം സഹിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങാൻ സന്നദ്ധനാണ്. ലിഇസ്സത്തിൽ ഇൽം മൊത്തം മുതഹമ്മിലൻ ദുല്ല തഅല്ലുമി ലിഇസ്സത്തിൽ ഇൽം ദലീലൻ ലിൽഹഖ്. അയാൾ ആള് ദലീലായിരിക്കണം.
ജലീല് പറഞ്ഞാൽ നിന്നെ എന്നാ നേരെ വാക്കിന്റെ അർത്ഥം, അഥവാ വളരെ താഴ്മുള്ള ആളായിരിക്കണം. ആരുടെ മുന്നിലാണ് അയാൾ താകേണ്ടത്? ലിൽ ഹഖ്, സത്യത്തിന്റെ മുന്നിൽ അങ്ങേയറ്റത്തോളം താഴുന്ന, താഴ്മ കാണിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇതൊരു വിദ്യാർത്ഥിക്ക് ആ താഴ്മയിൽ നിന്നുകൊണ്ട് ഇൽമ ഒരാൾക്ക് നേടാൻ സാധിക്കുള്ളൂ. ആ താഴ്മ സഹിക്കാൻ ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ ഇൽമ അയാൾക്ക് വഴങ്ങിക്കൊടുക്കൂല. മുകളിൽ പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഫഹ്ദർ, ഫഹ്ദർ യാ താലിബൽ ഇൽം, നീ സൂക്ഷിക്കണം. നവാഖിമ ഹാദിഹിൽ ആദാബ്, ഈ ആദാബുകൾ, ഈ മര്യാദകൾ ലംഘിച്ചു പോകുന്ന, മര്യാദകളെ നള്ളിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നീ സൂക്ഷിക്കണം. നിന്നിൽ നിന്ന് സംഭവിക്കുന്നത് അഫാഫ്, വാക്കിലുള്ള അഫാഫ്, പെരുമാറ്റത്തിലുള്ള അഫാഫ്, മനസ്സിന്റെ അഫാഫ്, സ്വത്തിനോടുള്ള അഫാഫ്, ഇതിലൊക്കെയുള്ള വിശുദ്ധിക്കെതിരായ ഒന്ന് നിന്റെ അടുക്കൽ നിന്നുണ്ടാകരുത്. ഹെൽമിനെതിരായ ഒന്ന് നിന്നുണ്ടാകരുത്. സുബറിനെതിരായ ഒന്ന് ഉണ്ടാകരുത്. തവാലുദിൽ ഹഖിനെതിരായ ഒന്ന് ഉണ്ടാകരുത്. നിന്റെ പായർ, നിന്റെ ആ പൊളപ്പ് ഉണ്ടാകരുത്. അതുപോലെ തന്നെ വഖാറും റസാനത്തും ഹഫ്ളുൽ ജനാഹും വേണം. അന്ത യൽസമു അന്ത കൂന മുതഹമ്മിലൻ അസ്ൽ ഇല്ല തഅല്ലും ലിഇസ്സത്തിൽ ഇൽം, ഇൽമിന്റെ ഇസ്സത്തിന്റെ മുന്നിൽ നീ താഴ്മ കാണിക്കുന്നവരുമാകണം. അതുകൊണ്ട് ഇതിനെതിരാകുന്ന എന്തെങ്കിലും നവാക്കുകൾ, നള്ളിഫയേഴ്സ് നിന്നിൽ നിന്ന് സംഭവിച്ചു പോകുന്നത് നീ സൂക്ഷിക്കുക തന്നെ വേണം. ഫഇന്നഹ, ഈ മുകളിൽ പറഞ്ഞ ആദാബുകൾ അത് ലംഘിച്ചു കളയുന്ന നവാക്കുകൾ ഉണ്ടല്ലോ, നള്ളിഫയേഴ്സ്, അവ മഹല്ലിസ്മി, അത് കുറ്റമാണ്. ഒരു മുസ്ലിം എന്നുള്ള അർത്ഥത്തിൽ നീ ചെയ്യുന്ന തെറ്റാണ്, കുറ്റകൃത്യമാണ് എന്നതിനു പുറമെ തുഖീമു, അത് നിലനിർത്തും. അലാ നഫ്സിക, നിനക്കെതിരിൽ ഷാഹിദൻ, ഒരു സാക്ഷിയെ നിലനിർത്തും. എന്തിനുള്ള സാക്ഷിയായി കൂടി അത് വർത്തിക്കും? അലാ അന്ന ഫിൽ അഖ്ലി ഇല്ലാ, നിന്റെ ബുദ്ധിയിൽ എന്തോ ഒരു രോഗമുണ്ട്, ബുദ്ധിക്ക് രോഗമുണ്ട് എന്നതിനുള്ള സാക്ഷി കൂടിയാണത്. നീ ഈ പറഞ്ഞിട്ടുള്ള ആദാബുകൾ ലംഘിക്കുന്നവനാണെങ്കിൽ രണ്ട് പ്രശ്നം. ഒന്ന്, നീ ആ ചെയ്യുന്ന ലംഘനം തെറ്റാണ്, അള്ളാഹുവോട് നീ വജ്ര പറയേണ്ടി വരുന്നതായ ഇസ്മാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ തകരാറ് നിനക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ സലീമല്ല, സലീമുൽ അഖ്ലല്ല, നിന്റെ ബുദ്ധി രോഗാതുരമാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതിനുള്ളൊരു സാക്ഷിയാണ്. അതുപോലെ തന്നെ വഅലാ ഹിർമാനി മിനൽ ഇൽമി വൽ അമലി ബി, അത് വേറൊന്നിനു കൂടി സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നിന്റെ സ്വഭാവമെങ്കിൽ ഹിർമാനി മിനൽ ഇൽം, നിനക്ക് ഇൽമ് കിട്ടൂല, ഇൽമ് നിനക്ക് തടയപ്പെടും, നിഷേധിക്കപ്പെടും. വൽ അമലി ബി, ആ ഇൽമ കൊണ്ട് പിന്നെ നിനക്ക് അമലും ചെയ്യാൻ കഴിയില്ല. കാരണം ഇൽമ കിട്ടിയെങ്കിലല്ലേ അതുകൊണ്ട് അമൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൽമ കിട്ടണില്ല, ഇൽമ കിട്ടാത്തപ്പോൾ അമലുമില്ല. ഇൽമും അമലും നിനക്ക് മുടക്കപ്പെടും എന്നതിനും അത് സാക്ഷിയാണ്. ഫഇയാക്, അതുകൊണ്ട് യാ താലിബൽ ഇൽം, നീ നിന്നെ സൂക്ഷിക്കണം. വൽ ഹുയല, നിന്റെ അടുക്കൽ നിന്ന് ആ പെരുമ, ഞാൻ വലിയവൻ എന്ന് പറയുന്ന അഹന്ത, അത് സംഭവിച്ചു പോകുന്നത് നീ സൂക്ഷിക്കണം. ഫഇന്നഹു നിഫാഖുൻ വകിബ്രിയ, ഞാൻ വലിയവനാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നീ വലിയവനല്ല, അതൊരു കാപട്യമാണ്. വകിബിരിയ, അതൊരു വലിപ്പത്തരമാണ്, അതൊരു ഒരു വ്യാജമായ, ഒരു വ്യർത്ഥമായ ഒരു വലിപ്പത്തരമാണ്, അത് കാപട്യമാണ്. വഖദ് ബലഗ മിൻ ശിദ്ദത്തി തവഖീമിൻ, ഇത്തരത്തിലുള്ള താൻ പോരിമ, ഞാൻ വലിയവനാണെന്ന അഹന്തയും അഹങ്കാരവും, ആ അഹന്തയും അഹങ്കാരവും, ഹുയലാഉം കിബറും, അത് സംഭവിക്കുന്നതിൽ നിന്ന് സലഫു സ്വാലിഹീങ്ങൾ സൂക്ഷിച്ചിരുന്നു. അവരുടെ സൂക്ഷ്മത എത്രത്തോളം എത്തി എന്ന് ചോദിച്ചാൽ, വഖദ് ബലഗ, എത്തിയിട്ടുണ്ട്. മിൻ ശിദ്ദത്തി തവഖി, അങ്ങേ അറ്റത്ത സൂക്ഷ്മത, മിൻഹു, മേൽ പറഞ്ഞിട്ടുള്ള ഈ അഹന്തയിൽ നിന്നുള്ള സൂക്ഷ്മത, ആരുടെ ഭാഗത്ത് നിന്നുള്ള സൂക്ഷ്മത? ഇൻദ സലഫ്, സലഫുന സ്വാലിഹ്, നമ്മുടെ പൂർവ്വഗാമികളായിട്ടുള്ള സഹാബികൾ, താബിഈകൾ, താബിഉ താബിഈങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അഹന്തയും അഹങ്കാരവും സംഭവിച്ചു പോകുന്നതിനെ അങ്ങേയറ്റത്തോളം സൂക്ഷിച്ചിരുന്നു. ആ സൂക്ഷ്മത എത്രത്തോളം എത്തി? മബ്ലഗൻ, അത് അതിന്റെ അങ്ങേയറ്റത്തോളം അവർ സൂക്ഷിച്ചിരുന്നു. വമിൻ ദഖീഖിഹി, അതിനുള്ള ചില ഉദാഹരണം നിങ്ങൾ കേൾക്കേണ്ടതുണ്ടല്ലോ. വമിൻ ദഖീഖിഹി, അവർ ഹുയലാഇനെ അങ്ങേയറ്റത്തോളം സൂക്ഷിച്ചിരുന്നു എന്നതിനുള്ള സൂക്ഷ്മമായ തെളിവുകളിൽപ്പെട്ട ഒരു തെളിവിൽപ്പെട്ടതാണ് മഅസ്നദഹു സഹബി, ഹാഫിദു സഹബി, അദ്ദേഹം സനദ് സഹിതം ഉദ്ധരിച്ച ഒരു സംഭവം. മഅസ്നദഹു എന്ന് പറഞ്ഞാൽ മാ ഔറദഹു മഅൽ ഇസ്നാദ്, സനദോടുകൂടി. ഹാഫിദു സഹബി, സഹബി അറിയാലോ, ഹാഫിദു സഹബി ഇബ്നു തൈമിയ്യന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനാണ്. സിയറു അലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഹാഫിദ്. ആണ് ഹാഫിദ് എന്ന ഖുർആൻ ഹാഫിദ് എന്നുള്ള അർത്ഥത്തിലല്ല, ഹദീസിൽ ഒരു പ്രത്യേക ദർജെത്തുമ്പോൾ കിട്ടുന്നതാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഹാഫിദാണ്, ഇബ്നു റജബ് ഹാഫിദാണ്, ഇറാഖി ഹാഫിദാണ്, ദാറഖുത്തനി ഹാഫിദാണ്. അങ്ങനെ ഹാഫിദ് ആകണമെങ്കിൽ ഇത്ര ഹദീസുകൾ പഠിക്കണം.
ഇബ്നു കസീറ് ഹാഫിളാണ്. 10,000 എന്നല്ല, 10,000 എന്നല്ല, 100,000, 400,000 പിന്നെ കുറച്ചും കൂടി ഹജ്ജത്തുമൊക്കെ അങ്ങോട്ട് പോകും. ഏഹ്ബി സനദ് സഹിതം ഉദ്ധരിച്ചിട്ടുള്ള ഇത് ആ ഏത് ഫീ തർജ്ജുമത്തി അംർ ഇബ്നുൽ അസ്വദ് അൽ അൻസി, അംറു ബിനുൽ അസ്വദ് അൽ അൻസി എന്ന് പറയുന്ന ആളുടെ തെർജുമ ബയോഗ്രഫി വിശദീകരിക്കുന്നിടത്ത് ഹാഫിളു സഹബി പറഞ്ഞു, ഈ അംറു ബിനുൽ അസ്വദ് അൽ അൻസി എന്ന് പറയുന്ന ആള് അയാൾ സഹാബിയാണോ? അല്ല. സഹാബിയാണോ? അല്ല. അദ്ദേഹം തബഉല്ല തബഉലിൽപ്പെടുന്ന ആളാണ്. അൽ മുത്തവഫ ഫി ഖിലാഫത്തി അബ്ദുൽ മലിക് ഇബ്നു മർവാൻ റഹ്മഹുല്ലാഹു തആല. അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ഭരണകാലത്ത് ആണ് ഇദ്ദേഹം മരിച്ചു പോണത്. അബ്ദുൽ മലിക്കിന്റെ കാലമാണ് താബിഉത്താബിഈങ്ങളുടെ കാലം. മനസ്സിലായില്ലേ? താബിഉത്താബിഈങ്ങളുടെ കാലം തുടങ്ങുന്നത് ഇതോടുകൂടിയിട്ടാണ്. ഓരോ കാലഘട്ടത്തെയും നമ്മൾ പരിഗണിക്കേണ്ടത് ആ കാലഘട്ടത്തിന്റെ ഔസത്താണ്. അപ്പൊ സഹാബത്തിന്റെ ഔസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖിലാഫത്തുർ റാഷിദയിലാണ്. 4 ഖലീഫമാർ ഭരിച്ചിരുന്ന കാലത്ത് ജുംഹൂർ സഹാബത്ത് ജീവിച്ചിരുന്നു. 4 ഖലീഫമാരുടെയും ഭരണം കഴിയുമ്പോൾ അഥവാ അലി ബിൻ അബി ത്വാലിബിന്റെ മഖ്തലോട് കൂടിയിട്ട് ഖിലാഫത്തുർ റാഷിദ അവസാനിച്ചു എന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ അതോടുകൂടി സഹാബത്ത് പിന്നല്ലേ ഉണ്ട്, കുറച്ചുള്ളൂ. ജുംഹൂറില്ല, ജുംഹൂർ പോയി, കുറച്ചാളുകൾ മാത്രമുള്ളൂ. അലി ബിൻ അബി ത്വാലിബിന്റെ ശേഷം പിന്നീട് എത്ര ബദരീങ്ങൾ ബാക്കിയുണ്ടായെന്ന് ചോദിച്ചാൽ മാ യബഖ മിനൽ ബദരീന ഇല്ലൽ ഖലീലുൽ ഖലീൽ, ബദറിൽ പങ്കെടുത്ത ആളുകൾ പിന്നെ വളരെ കുറച്ചുള്ളൂ. അപ്പൊ ജുംഹൂറും പോയി. അപ്പൊ ഒരു കാലഘട്ടത്തെ പരിഗണിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ജുംഹൂറുള്ള കാലഘട്ടത്തെയാണ് പരിഗണിക്കുക. അപ്പൊ ഖിലാഫത്തുർ റാഷിദക്ക് ശേഷം പിന്നീടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുൽ മലിക്കിന്റെയും അത് ഈ പറഞ്ഞ അബ്ദുൽ മലിക്കിന്റെയും അതുപോലെ തന്നെ ഇമാറത്ത് അബ്ദുല്ലാഹിബിൻ സുബൈർ ഇബ്നു സുബൈർ മക്കത്ത് ഭരിക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടം വരെയുള്ള കാലഘട്ടം ജുംഹൂർ താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട ജുംഹൂർ ജീവിച്ച കാലഘട്ടം. അതുകൊണ്ട് രണ്ടാം തലമുറയുടെ കാലഘട്ടം അതാണ്. ഈ അബ്ദുൽ മലിക്കിന്റെ ഭരണം കഴിയുന്നതിന്റെ ഭരണത്തോടുകൂടി അല്ലെങ്കിൽ ആ ഭരണം അവസാനിക്കുന്നത് മുതൽ അമവി ഭരണകൂടത്തിന്റെ അവസാനം വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് ജുംഹൂർ തബഉൽ അത്ബാഅ്, താബിഉൽ താബിഈങ്ങളിൽ മഹാഭൂരിപക്ഷം ജീവിച്ചിരുന്നത്. ഈ അമവികളുടെ കാലം കഴിഞ്ഞോടുകൂടി, അബ്ബാസികളുടെ കാലം തുടങ്ങുന്നതോടുകൂടി ആ 3-ാം നൂറ്റാണ്ട് കഴിഞ്ഞു. പിന്നീട് അനറബികൾ ആയ ആളുകൾക്ക് സ്വാധീനം വരികയും എൽമുൽ കലാം വരികയും ബിദ്അത്തുകൾ മുഴുവനും പ്രചരിക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഞാനത് ഏതോ ഒരു കാസറ്റിൽ ആ കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പുറപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, ഇത് അഹറജ മിനൽ മസ്ജിദ്, മിനൽ മസ്ജിദ് അല്ല, വീട്ടിൽ നിന്നല്ല, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പോരുന്ന അയാൾ, ഖബല ബി യമീനിഹി അലാ ശിമാലി, വലത്തെ കയ്യിനെ ഇടത്തെ കൈയോണ്ട് പിടിച്ചു വെക്കും. ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ വലത്തെ കയ്യിനെ ഇടത്തെ കൈയോണ്ട് ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയുണ്ടായി ആ നമ്മൾ പറഞ്ഞിട്ടുള്ള അംറു ബിനുൽ അസ്വദ് അൽ അൻസി, എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ വലത്തെ കയ്യിനെ ഇടത്തെ കൈകൊണ്ട് പിടിച്ചു വെക്കുന്നത്? ഫഖാൽ മഖാഫത അൻ തുനാഫിഖ യദി, എന്റെ കൈ മുനാഫിഖായി പോകുമോ എന്ന പേടി. മഖാഫത, പേടികൊണ്ട്, അൻ തുനാഫിഖ യദി, എന്റെ കൈ മുനാഫിഖാകുമോ എന്ന പേടിയാൻ. മനസ്സിലായില്ല, ഇല്ലെങ്കിൽ കൊൽത്തു. ഹാഫിളു സഹബി പറയട്ടെ, മേൽ പറഞ്ഞ വാചക ആരുതാണ്? അംറു ബിനുൽ അസ്വദ് അൻസിന്റെ. ഇനി അംറു ബിനുൽ അസ്വദ് അൻസിന്റെ വാചകം മനസ്സിലായിട്ടുണ്ടാവില്ല എന്നതിനാൽ ഹാഫിളു സഹബി നമുക്കത് വിശദീകരിച്ച് തരാം. കൊൽത്തു, ഞാൻ പറയട്ടെ. യംസിക്കുഹ, അദ്ദേഹം അതിനെ പിടിച്ചു വെക്കുന്നത്, അംറു ബിനുൽ അസ്വദ് അദ്ദേഹത്തിന്റെ വലത്തെ കയ്യിനെ പിടിച്ചു വെക്കുന്നത്, ഇടത്ത കൈയോട് പിടിച്ചു വെക്കുന്നത്, ഖൗഫൻ, ഭയം കാരണത്താലാണ്. മിൻ അൻ യഖ്തുറ ബിയദിഹി ഫീ മിഷിയതിഹി, തന്റെ നടത്തത്തിൽ തന്റെ കയ്യ് നന്നായിട്ടെന്ന് ആ വീശണ, ആ വീശണത് അതൊരു നല്ല വീശടക്കാന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ വീശല് കണ്ടിട്ടില്ലേ, വരവില്ലെന്നൊന്നുമില്ലേ ആൾക്ക്. അപ്പൊ ചില മനുഷ്യന്മാര് കയ്യ് വീശിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ കയ്യിൽ കൂടി അഹങ്കാരം കണക്കെടുക്കുന്നുണ്ടോ?
അപ്പൊ ആ കയ്യൊന്ന് ഖത്തറ ബി യദൈഹി എന്ന് പറഞ്ഞാൽ കയ്യിങ്ങനെ വീശിയാണ്. ഒട്ടകത്തെ പറ്റി പറയും സാധാരണ ആ വാക്ക്, ഖത്തറ ബി അസ്നാബിഹി എന്ന് പറഞ്ഞാൽ ഒട്ടകം അതിന്റെ വാലിങ്ങനെ നന്നായി. മൃഗങ്ങൾക്കും അതേമാതിരി ആ സന്തോഷം ആ പ്രഹർഷം ഉണ്ടാകുമ്പോ വാലടിച്ചു വീശും. അതേമാതിരി നമ്മൾ നടക്കുമ്പോ ഒരു സംഗതി വിജയിച്ചു കണ്ട് നമ്മള് എമർജ് വിക്ടോറിയസ് ഔട്ട് ഓഫ് സംതിങ് നമ്മൾ പുറത്തു വരാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഒന്നിങ്ങനെ ആ നടത്ത വളർത്തലുണ്ടാവും. അങ്ങനെ ഒന്ന് നടന്നിട്ട് ഹുയലാ എന്ന് പറഞ്ഞാൽ നിഫാക്കാണ്, ഹുയലായ നിഫാക്കാണ്. ആ നിഫാക്കിന്റെ കയ്യ് എന്റെ കയ്യ് ആ കാപ്പട്യത്തിന്റെ ആ പിന്നെ വീശല് വീശുമോ എന്ന പേടില്ലതുകൊണ്ട് അങ്ങനെ ആ കാപ്പട്യത്തിന്റെ ഹുയലാന്റെ ആ വീശല് ഹുയലാകുന്ന ആ കാപ്പട്യത്തിന്റെ വീശല് വീശുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ പിടിച്ചു വെക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഫൈന ദാലികമൽ ഹുയല, കൈ അങ്ങനെ വീശാന്നുള്ള ഹുയലായിൽ പെട്ടതാണ് ഹുയലായ നിഫാക്കുക. അതിന്റെ അർത്ഥം കിട്ടിയാലോ കൃത്യമായിട്ട്? കൈ അങ്ങനെ വീശുന്നത് ഹുയല ആണ്, ഹുയലായ നിഫാക്കാണ് എന്ന് നേരത്തെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഹുയലായ നിഫാക്കാണ് പിന്നെ വഹാദൽ ആരി ഈ പ്രതിഭാസം. ഇപ്പൊ ഈ പറഞ്ഞ ഈ ആരിവ് ഈ സ്വഭാവം അറുന്നുള്ളിൽ അൻസി ഇത് അങ്ങനെ കയ്യൊന്ന് ഹുയലാവോടുകൂടി വീശുമെന്നുള്ളത് വീശിപ്പോകുമോ എന്ന് ഭയപ്പെട്ടത് അനസിക്കുണ്ടായിട്ടുള്ള ഒരു തോന്നലാണ് അദ്ദേഹത്തിന്റെ ആ കാലത്തുള്ള ഏറ്റവും നല്ല തലമുറക്കാരായ ആളുകൾക്ക് തോന്നുന്നത്. അപ്പൊ ഈ കാലത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും റഹിമഹുല്ല, അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാലത്തെ ആൾക്കാരുടെ സ്ഥിതിയാണ്. അപ്പൊ നമ്മളെ അവസ്ഥ എന്തായിരിക്കും, എവിടെയായിരിക്കും മനുഷ്യന്റെ ഹുയലാകത്ത്? അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഫാലിബുൽ അവരുടെ ആ പെരുമാറ്റത്തിന് ആ നടത്തത്തിന് ആ ലാഹിറിൽ തന്നെ ആ വിനയം ഹുയലാവിനെതിരാകുന്ന ഒന്നുണ്ടാകരുത്. അങ്ങനെ ഹുയലാൽ കയ്യൊന്ന് തോനെ വീശിപ്പോന്ന് പേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്വാധീനങ്ങൾ അത് പിടിച്ചു വെക്കുന്നവർ വരെ ആയിരുന്നു. അതുകൊണ്ട് അല്ലദീന യംശൂന അലൽ അർളി സൗന ദഉൽ ജബാബറ ദഉൽ ജബാബറ. അതുകൊണ്ട് യാ ഫാലിബുൽ ഇൽം ഇഹ്ദർ, നീ സൂക്ഷിക്കണം. ദഉൽ ജബാബറ ദഉൽ ജബാബറത്ത് അഹങ്കാരികളായിട്ടുള്ള കിങ്കരന്മാരുടെ കിങ്കര രോഗം നീ എന്ത് നീ സൂക്ഷിക്കണം എന്നാ പറഞ്ഞു. ജബാബിർ ജബ്ബാർ ജബാബിറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമഗ്രാധിപതികളായിട്ടുള്ള രാജാക്കന്മാർക്ക് ജബ്ബാർ എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ഒരു സിഫത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ജബ്ബാർ. അൽ ജബ്ബാറുൽ മുതകബ്ബിർ ജബാബിറത്ത് എന്ന് പറഞ്ഞാൽ ഐന ജബാബിറത്തുൽ അർദ്, ഐന മുലൂക്കുൽ അർദ് ചോദിക്കപ്പെട്ടുവല്ലോ. ആ അഹങ്കാരികളായ ആ സമഗ്രാധിപതികളായിരുന്ന രാജാക്കന്മാർ എവിടെ ഭൂലോകത്തുണ്ടായിരുന്ന എന്ന് പരലോകത്തിൽ ചോദിക്കപ്പെടും. അപ്പൊ ജബാബിറത്തിന് പിടികൂടുന്ന ഒരു രോഗമുണ്ട്, അവർക്ക് പിടികൂടുന്ന രോഗമാണ് അൽ കിബിർ അഹങ്കാരം എന്ന് പറയുന്ന രോഗം. ഫൈനൽ കിബിർ ആ അഹങ്കാരം, വൽ ഹിറസ് അതുപോലെ തന്നെ അത്യാഗ്രഹം ഗ്രീഡിനെസ്, വൽ ഹസദ് അതുപോലെ തന്നെ എന്താണ് അസൂയ എന്ന് പറയുന്നത് അവ്വലു ദംബിൻ. ഈ പറഞ്ഞ മൂന്നുമാണ് കിബിർ ഹിറസ് ഹസദ് ആണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ധിക്കാരം അതാണ്. അള്ളാഹിനെ ധിക്കരിച്ചത് ആദ്യം ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ അടുക്കൽ ഈ പറഞ്ഞിട്ടുള്ള കിബറുണ്ട്, പിന്നെ ആക്രാന്തമുണ്ട്, ഹസദ് ഹസദ് ഉണ്ട്, ആരോട്? ആദമിനോടുള്ള ഹസദ് ഉണ്ട്. അതുപോലെ തന്നെ കിട്ടിയത് പഠിച്ചവൻ കൊടുത്തത് പോരാ, പിന്നെ അതിന്റെ മീതെ ആദമിന് കൊടുത്തത് എനിക്കെന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ആ ജാതി, പിന്നെ ഹിർസ് അതുണ്ട്, പിന്നെ കിബർ. അസ്ജുദു ലിമൻ ഖലഖ തീന, ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീനാൽ സൃഷ്ടിക്കപ്പെട്ടു, തീനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ കളിമണ്ണുകൊണ്ട് ചളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ആൾക്ക് സുജൂതിയെ എന്നുള്ളത് ആ കിബറും ഹിർസു ഹസദും. അതാണ് അവ്വലു ദംബിൻ ഹസ്ബി അല്ലാഹ് ബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കപ്പെട്ട ആദ്യത്തെ തെറ്റ് ഇതാ. ഫതതാവുരുക അതിനാൽ തതാവുൽ തതാവുരുക തതാവുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പത്തം കാണിക്കുക, വലിയ ആളാകണ് വലിയ ആളായിട്ട് അഭിനയിക്കുക. വല്യേട്ടൻ മനസ്ഥിതി എന്ന് അറിയില്ലേ, ഈ വല്യേട്ടൻ മനസ്ഥിതി കാണിക്കുക എന്നുള്ളത്. അലാമു അല്ലിമിക്ക, നിനക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ഒരാളോട് വലിയേട്ടൻ മനസ്ഥിതി വെച്ചു പുലർത്തുന്നത് കിബിരിയ, അത് അഹങ്കാരം തന്നെയാ. വസ്തിങ്കാഫുക്ക, അതുപോലെ തന്നെ നീ അഹങ്കരിക്കുന്നത്. അമ്മൻ യുഫീദുക്ക, നിനക്ക് എന്തെങ്കിലും ഒരു അറിവ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു തരുന്ന ഒരാളോട് നീ അഹങ്കരിക്കുന്നത്. മിമ്മൻ ഹുവ ദൂനക കിബിരിയ, അത് ആ അവന്റെ അടുക്കൽ പോയിട്ട് ഞാൻ ഇൽമ പഠിക്കൂല. കാരണം എന്താണ്? ഹുവ ദൂരക്, നീ വിചാരിക്കുന്നത് അവൻ നിന്നെക്കാളും പദവി കുറഞ്ഞതാണ്. അവന്റെ അടുത്ത് പോയിട്ട് ഏയ് അവനാരാ,
അവൻ അത്രല്ലല്ലോ എന്ന്, എന്നെക്കാൾ താണവനാണ്, അതുകൊണ്ട് അവന്റെ അടുക്കൽ പോയിട്ട് ഞാൻ ഇൽമ് നേടുകയില്ല എന്ന് നീ വിചാരിക്കുന്നത് അത് കിബിരിയ, അത് പച്ചയായ അഹങ്കാരമാണ്. നീ വീഴ്ച വരുത്തുന്നത് അനിൽ അമൽ, അമലാക്കുന്ന കാര്യത്തിൽ, പ്രവൃത്തി അമൽ ചെയ്യുന്ന കാര്യത്തിൽ നീ വീഴ്ച വരുത്തി. ബിൽ ഇൽമി, നിനക്ക് കിട്ടിയ ഇൽമ കൊണ്ട്, നമുക്ക് കിട്ടിയ ഒരു ഇൽമ് അതവിടെ മനസ്സിൽ സൂക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ചെപ്പുകളിൽ അത് സൂക്ഷിച്ചു വെച്ചു, അതിനെ നമ്മൾ അമലാക്കി പരിവർത്തിപ്പിക്കുന്നില്ല എങ്കിൽ അത് ഹമഅത്തു കിബിരിൻ, അത് കിബിറിന്റെ ചെളിയാണ്. ഹമഅത്ത് എന്ന് പറഞ്ഞ കറുത്ത ചെളിമണ്ണിനാണ്, കളിമണ്ണിനാണ് ഹമഅത്ത് എന്ന് പറയുന്നത്, കിബിറിന്റെ ചെളിയാണത്. ഉൻവാനു ഹിർമാൻ, അങ്ങനെ കിട്ടിയ ഇൽമ കൊണ്ട് അമല് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഉൻവാനു ഹിർമാനിൻ, ഇനി മുതൽ നിനക്ക് ഇങ്ങനത്തെ ഇൽമോ ബാക്കിയുള്ള ഹൈറോ കിട്ടൂല എന്ന, നിനക്ക് ഹിർമാൻ നിഷേധിക്കപ്പെടാൻ പോകുന്നു ഇത്തരം കാര്യങ്ങൾ എന്നതിന്റെ മേൽവിലാസവുമാണ്, അതിന്റെ ക്യാപ്ഷനാണ്. അൽ ഇൽമു ഹർബുൻ ലിൽ ഫത്തൽ മുതആലി, ഇൽമു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹർബുൻ, അത് ശത്രുവാണ്, യുദ്ധമാണ്. ഇൽമു നിങ്ങളുടെ അനുകൂലിയല്ല, നിങ്ങളുടെ ഒരിക്കലും അറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുകയില്ല, നിങ്ങളുടെ അനുകൂലിയല്ല, മറിച്ച് നിങ്ങളുടെ എതിരാളിയാണ്, നിങ്ങളോടുള്ള യുദ്ധമാണ്. ആരോട്? ലിൽ ഫത്തൽ മുതആലി, വലിയേട്ടൻ മനസ്ഥിതി വെച്ചു പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരനോട് ഇൽമു ഒരിക്കലും അവന്റെ സുഹൃത്തായി നിൽക്കില്ല, അവന്റെ ശത്രുവായി അവനോട് യുദ്ധമായി നിലക്കൊള്ളുകയെ ചെയ്യും. അപ്പൊ ഇൽമു നമ്മളെ കൂടെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മുത്തഹാരി ആകരുത്, നമുക്ക് ഹുയല ഉണ്ടാകരുത്, നമുക്ക് കിബിരിയ ഉണ്ടാകരുത്, നമ്മൾ മുത്തവാദിയാകണം, നമ്മൾ ജലീലാകണം. ഏതുപോലെ കസ്സയിൽ, സെയില് പോലെ, ഒരു മലവെള്ളപ്പാത്തിൽ പോലെ, കുത്തിയൊലിക്കുന്ന ഒരു പ്രവാഹം പോലെ, അത് ഹർബുൻ ലിൽ മക്കാനിൽ ആരി, അത് ഉയർന്ന ഒരു സ്ഥലത്തിന്, ഒരു കുന്നിന്റെ മുകളിനോട് യുദ്ധമാണ് ഏത്, അവിടെ നിന്നുള്ള പ്രവാഹം, വെള്ളപ്രവാഹം കുന്നിന്റെ മുകളിൽ നിൽക്കോ? നിൽക്കൂല, അവിടുന്ന് ഉടനെ തന്നെ അത് കുത്തിയൊലിച്ച് താഴേക്ക് പോരും. എന്നതുപോലെ നീ അഹങ്കാരത്തിന്റെ തല ഉയർത്തിപ്പിടിച്ചാൽ ഇൽമ നിന്റെ തലയിൽ നിൽക്കൂല, കുന്നിന്റെ മുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് താഴേക്കിറങ്ങുന്നത് പോലെ നിന്നിൽ നിന്ന് ആ ഇൽമു താഴേക്ക് ഒലിച്ചു പോവുക തന്നെ ചെയ്യും. ഇൽമ നിനക്ക് കിട്ടണോ? അഹങ്കാരത്തിന്റെ മുനയൊടിച്ച് തല നീ താഴ്ത്തി, നീ പതിതനായി, നീ വിനീതനായി, താഴ്മയോടുകൂടി നിനക്കുള്ള നിന്റെ സ്വഭാവത്തിൽ സദാ ഉണ്ടായിരിക്കേണ്ടതാണ്, നീ വിടാതെ കൂടേണ്ടതാണ്. റഹിമക്കല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വഇയാന അല്ലുസൂഖ ഇലൽ അർ, എപ്പോഴും എന്ത്, അല്ലുസൂഖ ഇലൽ അർ, ഭൂമിയിലേക്ക് താഴാൻ, ചേരാൻ, മുകളിലേക്ക്, ഇങ്ങനെ മീതെ മീതെ എന്ന് പറഞ്ഞിട്ട് പർവ്വതങ്ങൾ, ഞാൻ പർവ്വതങ്ങളുടെ സമമാണ്, ഞാൻ ഹിമാലയത്തിന്റെ ഒപ്പന്റെ തല ഉയർന്നിട്ടുണ്ട് എന്ന് മേലേക്ക് മേലേക്ക് ഉയരാനല്ല, മറിച്ച് ഭൂമിയിലേക്ക് താഴ്മ കൊണ്ട് ഭൂമിയിലേക്ക് പറ്റപ്പറ്റ നിന്റെ തല താഴ്ന്നു പോവുക എന്ന സ്വഭാവമാണ് എപ്പോഴും നിനക്കുണ്ടാകേണ്ടത്. വൽ ഇസ്റാഅ അലാ നഫ്സി, എല്ലാത്തിനും മീതെ ഞാനാണ് ഞാനാണ് വലിയ ആള് എന്നല്ല കരുതേണ്ടത്. എപ്പോഴും നീ നിന്നെ നിന്ദിക്കാനാണ് ശ്രമിക്കേണ്ടത്. നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ നീ എന്താണ് വളരെ ഹമ്പിളാക്കാനാണ് നീ ശ്രദ്ധിക്കേണ്ടത്. നീ നിന്നെ എപ്പോഴും വളരെ ഹമ്പിൾ, വളരെ വിനീതനാക്കി തീർക്കാനാണ് നീ ശ്രദ്ധിക്കേണ്ടത്. വഹമുമഹ, അതുപോലെ തന്നെ നിന്നെ, നിന്റെ സ്വത്വത്തെ എപ്പോഴും ഭജിക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. ചിലരുണ്ട് ഞാൻ അല്ലേ, ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ 21 തവണ ഞാൻ എന്ന് പറഞ്ഞാൽ അതാണ് അനാനീയ, ഞാൻ എന്ന ഭാവം, അഹംബോധം, അഹംഭാവം, അഹം എന്ന ഭാവം ആണ് അഹംഭാവം. ആ അഹം ഞാൻ എന്ന് പറയുന്ന ഭാവം എപ്പോൾ തോന്നണോ അപ്പൊ അതിനെ കട്ടിയിടണം, അതാണ് ഹലമ, അതിനെ പ്രജ്ഞിക്കണം. അതിനെ നീ അടിച്ച് പരത്തിക്കളയണം, നിന്റെ നഫ്സിന്റെ ഞാൻ എന്ന് പറയണ ആന എന്ന് പറയണ അനാനീയത്ത്, ആ അഹം ഭാവമുണ്ടല്ലോ, ആ ഭാവത്തെ നീ എന്ത് ചെയ്യണം, അടിച്ച് നിലംപരിശാക്കിയിട്ട് അതിനെ നീ നിർബന്ധിക്കണം. عند الاستشراف لكبرياء او غطرس او حب ظهور او عجب എപ്പോഴാണോ നിന്റെ മനസ്സിൽ കിബിരിയ അഹങ്കാരം, ഗത്രസ അഹംഭാവം, ഹുബ്ബുൽ ലുഹൂർ പ്രകടനപരത, ഔ അജ്ബ് അല്ലെങ്കിൽ പിന്നെ ഒരു താൻ പോരിമ, ഇത്തരത്തിലുള്ള തെറ്റായ വികാരങ്ങൾ എപ്പോഴാണോ നിന്റെ മനസ്സിൽ ഉടലെടുക്കുന്നത് ആ സമയത്ത് നീ നിന്റെ മനസ്സിനെ ഭജിച്ചു കളയണം, അടിച്ച് നിലം പരിശാക്കിട്ട്.